കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഗോകുലം ഗോപാലനെ ഇഡി ചോദ്യം ചെയ്തു. കരുവന്നൂർ ബാങ്കുമായി 4 കോടി രൂപയുടെ ഇടപാട് നടന്നതായി കണ്ടെത്തിയിരുന്നു. ഡെയിലി ഡെപ്പോസിറ്റ് സ്കീമുമായി ബന്ധപ്പെട്ടായിരുന്നു ഇടപാട്. സാലിം മുഹമ്മദ് ചേരുന്നു. സാലിം, വിശദാംശങ്ങൾ. അതായത് പ്രമുഖ വ്യവസായി ഗോകുലം ഗോപാലനെ ഇന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. അതിന്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ചോദ്യം ചെയ്യൽ. കരുവന്നൂർ ബാങ്കുമായിട്ട് ഏതാണ്ട് 4 കോടിയോളം രൂപയുടെ ഇടപാട് ഗോകുലം ഗോപാലൻ നടത്തി എന്ന് കണ്ടെത്തിയിരുന്നു. അതായത് ഡെയിലി ഡെപ്പോസിറ്റ് സ്കീം നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക ഇടപാടായിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി വിവരങ്ങളും രേഖകളും കൈമാറുന്നതിന് നേരത്തെ ഇഡി ഗോകുലം ഗോപാലനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ രേഖകൾ കൈമാറാൻ തയ്യാറായില്ല ഈ ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ട സ്ഥാപനം. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗോകുലം ഗോപാലന് നേരിട്ട് ഇഡി സമൻസ് അയച്ച് വിളിച്ചു വരുത്തിയത്. ഇന്ന് രാവിലെ ഇഡി ഓഫീസിൽ അദ്ദേഹം എത്തി, ഉച്ചവരെ ചോദ്യം ചെയ്തു. അതിനുശേഷം പുറത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേ വരും ദിവസങ്ങളിലും ചോദ്യം ചെയ്യൽ തുടരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഇക്കാര്യത്തിൽ എന്ത് സാമ്പത്തിക ഇടപാടിന്റെ ഭാഗമായിട്ടാണ് ഈ ഡെയിലി ഡെപ്പോസിറ്റ് സ്കീം 4 കോടി രൂപയുടെ ഇടപാട് കരുവന്നൂർ ബാങ്കുമായി നടത്തിയത് എന്നാണ് ഇഡി ഗോകുലം ഗോപാലനോട് ചോദിച്ചത്. അതിലൊരു വിശദീകരണമാണ് അദ്ദേഹം നൽകേണ്ടത്. അതായത് രേഖകൾ ഹാജരാക്കാം എന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ടെന്നാണ് ഇഡി വൃത്തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ ഇന്ന് തന്നെയോ അല്ലെങ്കിൽ നാളെയോ രേഖകളുമായി ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഗോകുലം ഗോപാലൻ നേരിട്ടോ ഇഡി ഓഫീസിൽ എത്തിയേക്കും. ഏതായാലും ഇന്ന് രാവിലത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് അദ്ദേഹത്തെ വിട്ടയച്ചിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? അദ്ദേഹം ഈ മൊഴിയെടുക്കലിന് ശേഷം ഏതെങ്കിലും നിലയ്ക്കുള്ള പ്രതികരണം രേഖപ്പെടുത്താൻ തയ്യാറായിരുന്നോ? ഇല്ല, അദ്ദേഹം ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി മടങ്ങിയതിന് ശേഷമാണ് വിവരങ്ങൾ പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമോ നാളെയോ അദ്ദേഹം വീണ്ടും എത്തും എന്നാണ് ഈ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പം ലഭ്യമായിട്ടില്ല. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. കരുവന്നൂർ ബാങ്കുമായി 4 കോടിയുടെ ഇടപാട് നടന്നു എന്ന കണ്ടെത്തലിലാണ് ഗോകുലം ഗോപാലനെ ഇഡി ചോദ്യം ചെയ്തത്. കരുവന്നൂർ ബാങ്ക് കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ഒരു ചോദ്യം ചെയ്യൽ. രാവിലെ ചോദ്യം ചെയ്ത് തിരികെ പോയതിനു ശേഷമാണ് ഇന്നലേക്കുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും തുടർ ചോദ്യം ചെയ്യലിന് ഹാജരാകും എന്ന ഒരു നിഗമനമാണ് ഉള്ളത്.